नवकेरल सदस्य बंधप यात्री मुख्यमंत्री मंत्री वाहन सर वलियरी करिंगुडी കാണിച്ച പ്രവർത്തകരെ മുഖ്യമന്ത്രി ഗൺമാനും സഫാരി സൂട്ടിട്ട പോലീസ് ക്രിമിനലും കൂടി ക്രൂരമായി മർദ്ദിക്കാനുണ്ടായത് വലിയ വടി ഉപയോഗിച്ചുകൊണ്ടാണ് മാരകായുധം പോലുള്ള വലിയ വടി ഉപയോഗിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളായ രണ്ട് പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ചത് വിഷ്വലിൽ നിന്ന് വളരെ വ്യക്തമാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ മാറ്റി നിർത്തി പോലീസിന്റെ കസ്റ്റഡിയിൽ അവർ ഇരിക്കുമ്പോഴാണ് मुख्यमंत्री गणमान अद एस्कोट पोलिस क्रिमिनल कूड़ी इवे रूक्ष आक्रमित रु कुछ रु विद्यार्थिये मारक वड़ुपयोग इवर आक्रमित मुख्यमंत्री क्रिमिनल कोलिस अड़नल पश्चात आक्रम मुख्यमंत्री गणमा मुख्यमंत्री न्यायी कई मंगल सीनियर फोटोग्राफर और सर्जरी कई एंजल कहुति कुतिपिड़ प्रकोपन मुख्यमंत्री वी तरानो मुख्यमंत्री वरी फोटोएड़ता एंजल अहुतिवश्य कुतिपिड़ कल्लियूर् स्वदेशी अनिल मुख्यमंत्री गणमान ऐक्रमित मतवनपुरुम स्वदेशी संदीप बाकी सफारी सूट क्रिमिनल एल क्रिमिनल पश्चात या इन जीवन रक्षा प्रवर्तन मुख्यमंत्री भाषा आरंभ स्थिति क्यों ई मुख्यमंत्री परस्य इवे संरक्षा अद्रक्ष एपाय गवर्ण वाहन एस एफ तुर्ती आ वाहन कैपाड़े मुख्यमंत्री सुरक्ष बाधिको पोलिस् कस्टडी पोलिस लोकल पोलिस् अरेस्टरवशत निर्ती क्रिमिनल वन ई वृत्ति मुझे क्रूर आक्रमण अटेद अपीसी जनरल सी एम जे जोबि वीडाक्रमित अद ऑपरेशन कई भारे तल मू वीड मुलिपु वीडि अगम मुहमुकीमे पर समनल तेजी समनल तेजी मुख्यमंत्री मुख्यमंत्री समनल तेजी केर जन ऐसी शत्रु का मुख्यमंत्री कम जनजीव मुति नाट पैसा ई नवकेर सदस्य राष्ट्रीय पर मुख्यमंत्री केर जन वेर ऐटो वेट मुख्यमंत्री जन आटी ओं मुख्यमंत्री पिणा विजय पड़ी वरू इवसान आरंभ संभव का धिकार एल तलियुक मिड़कन भरीम मुख्यमंत्री कहें कसेल मतलब या सारिस्ट आरा मे रोट तलिकोलो चवटी कूट अद आस्वद आह्लाद क्रिमिनल मनसिस्ट मुख्यमंत्री अदिमल आये पोलिस नाटिल ई संस्थान मुझे एक्सपोस या विचार वीटल पुत अदग्रस नाटिल संघर्ष भरत संघर्ष तेरी को आग्रह संयमन पाल पक्षे एल मर्याद अतिरवर लंघितो मुख्यमंत्री धिकार जन नूड़ी तेरोटों महाराजा महाराजा वो और प्रतिषेध पा राष्ट्रीय नेता मुख्यमंत्री इम नंबूतिरिपा उल्पे आई नमें राज्य प्रतिषेधे सर रोडर करिंगुडी കാണിച്ചാൽ ई मुख्यमंत्री महाराजा स्वयं तीन अधिकार दास्यव अहंकार तले की पिछड़ समनल मुख्यमंत्री एटाव प्रावश्य प्रतिपक्ष नेता समनल मुख्यमंत्री पर नाट चलव स्टेज कटि नवकेर सदस्य आद्यम पर प्रतिपक्ष नेता समनल तेटी यावड़ वे चिकित्सा चलव चिकित्सा मुख्यमंत्री पर चिकित्सा पक्षे मुख्यमंत्री कूड़े कंत्री पर वीट अड़ा सब मरक मरक ऐसो मर कहेंगे अलग तौनियासम तौनी मंत्री सहायक
ഏതെങ്കിലും മരുന്ന് അദ്ദേഹം കഴിക്കാൻ മറന്നു പോകുന്നുണ്ടോ എന്നാണ് എനിക്ക് സംശയം. ആ മരുന്ന് എടുത്തു കൊടുത്ത് നാട്ടുകാരെ രക്ഷിക്കണമെന്നാണ് എനിക്ക് മന്ത്രിമാരോട് പറയാനുള്ളത്. ഇയാൾക്ക് ആരെ കണ്ടാലും അപ്പൊ സമനില തെറ്റിയെന്ന് തോന്നുക. അതെന്തിന്റെ അസുഖമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മറ്റുള്ളവരെ എല്ലാവരെയും കണ്ടുകഴിഞ്ഞാൽ അവരുടെ സമനില തെറ്റി എന്ന് പറയാം. എന്നിട്ട് സ്വന്തം എം എൽ എ സീനിയർ എം എൽ എ അധിക്ഷേപിക്കുക, കോട്ടയം എം പി എ അധിക്ഷേപിക്കുക. ഞാൻ വീണ്ടും കഥകളൊക്കെ പുറത്തു വരുന്നുണ്ട്, പറവൂരിലൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്, മൂടിവെച്ച സംഭവങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. ആരെല്ലാമാണ് അപമാനിക്കപ്പെട്ടത് ഈ നവകേരള സദസ്സിലെന്ന്. ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോ ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ ആരും ഇവരുടെ കൂടെ ഉണ്ടാവില്ല. കാരണം ഇത് കേരളത്തിന്റെ കമ്മ്യൂണിസത്തെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടാനുള്ള ഇയാളുടെ അവസാനത്തെ യാത്രയാണ്. ഒരു സംശയവും വേണ്ട. അതിന് ഞങ്ങൾ അതിന്റേതായ അർത്ഥത്തിൽ തന്നെ നേരിടും. സംയമനം പാലിക്കുന്നതിന് പരിധിയുണ്ട്. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ആ സ്വീകരിക്കേണ്ടി വരുമല്ലോ. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? സ്വീകരിക്കില്ലെങ്കിൽ ഞങ്ങളെ ആളുകൾ ചോദ്യം ചെയ്ത് തുടങ്ങൂല്ലേ? നമ്മുടെ രീതിയല്ല അത്, ഞങ്ങളുടെ രീതിയല്ല അത്, ഞങ്ങളുടെ സമീപനമല്ല. ഞങ്ങൾ ഒരിക്കലും തെരുവിലേക്ക് ഇത് വലിച്ചയക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല. പക്ഷെ കേരളത്തിന്റെ തെരുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു വിദ്യാർത്ഥിക്ക് കരിങ്കൊടി കാണിക്കാൻ പറ്റില്ല. കരിങ്കൊടി കാണിച്ചാൽ അവനെ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ക്രിമിനലുകളും കൂടെ കൊണ്ടു നടക്കുന്ന സി പി എം ക്രിമിനലുകളും തല്ലി ഒതുക്കും എന്ന് വന്നാൽ അപ്പൊ കാണണ്ടേ നമുക്ക്? ആ പ്രതിഷേധത്തിന്റെ രൂപം മാറ്റിയേ മതിയാവും. ഇതൊരു ഭാഗത്ത് നടക്കുമ്പോഴേ ഇന്നിപ്പം ഗവർണർ കോഴിക്കോട് എത്തുവാണ്. വൈകിട്ട് 6:30 കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തുന്നത്. എസ് എഫ് ഐ കാലിക്കറ്റ് സർവകലാശാല മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് എസ് എഫ് ഐയുടെ പ്രഖ്യാപനം. കരിങ്കൊടി കാണിക്കും എന്നുള്ളതാണ്. അതിനെങ്ങനെയാണ് നോക്കി കാണാൻ? അല്ല, അതാണല്ലേ ഇരട്ടത്താപ്പ്, സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ്. മുഖ്യമന്ത്രി മഹാരാജാവാണ്, കരിങ്കൊടി കാണിക്കാൻ പാടില്ല. എന്നിട്ട് ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ കൂടെയുള്ള ആളുകളെ വിടുക. ഈ കേരളത്തിലെ ജനങ്ങള് ബുദ്ധിയില്ലാത്തവരാണെന്നാണോ ഈ മുഖ്യമന്ത്രി ധരിച്ചിരിക്കുന്നത്? അവര് കാണുകയല്ലേ? കരിങ്കൊടി കാണിക്കുന്ന രണ്ടുപേരെ ക്രിമിനലുകൾ തല്ലി ഒതുക്കുന്നു വലിയരികിൽ നിന്ന്. എന്നിട്ട് എസ് എഫ് ഐക്കാരെ കരിങ്കൊടി കാണിക്കാൻ വേണ്ടി, ഗവർണർക്കെതിരായിട്ട് കരിങ്കൊടി കാണിക്കാൻ വേണ്ടി കാലിക്കറ്റ് ക്യാമ്പസിലേക്ക് വിടുന്നു. എന്തൊരു വിരോധാഭാസം! അത് മാതൃകാ പ്രവർത്തനവും മറ്റത് ജീവൻ രക്ഷാപ്രവർത്തനവും. ആ മാതൃകാ പ്രവർത്തനമാണ് ഗവർണറുടെ കാറ് തകർക്കുന്നത് ആണോ? എന്നിട്ട് എന്തിനാണ് മാതൃകാ പ്രവർത്തനം നടത്തിയ ആളുകൾക്കെതിരായി ഗവർണർ എന്ന് വരട്ടിയപ്പോ പേടിച്ചുപോയല്ലോ മുഖ്യമന്ത്രി? ജാമ്യമില്ലാതെ കേസെടുത്തല്ലോ മുഖ്യമന്ത്രിയുടെ പോലീസ്. ആദ്യം ജാമ്യമുള്ള കേസെടുത്തു, നിസ്സാര കേസെടുത്തു. ഗവർണറിന്ന് റോട്ടിലിറങ്ങി വരട്ടിയല്ലോ. ഡി ജി പിയെ വിളിച്ചൊന്ന് വരട്ടിയപ്പോ പേടിച്ചു പോയതാരാ? മുഖ്യമന്ത്രിയല്ലേ. പേടിയുണ്ടപ്പോ? പേടിയുണ്ട്. പേടിച്ചു പോയപ്പോ കേസെടുത്തല്ലോ. ജാമ്യമില്ലാത്ത കേസെടുത്ത് എസ് എഫ് ഐക്കാർ ജയിലിലല്ലേ കിടക്കുന്നത്? അപ്പൊ ഈ മാതൃകാ പ്രവർത്തനം നടത്തിയ എസ് എഫ് ഐക്കാരെ എന്തിനാ ജാമ്യമില്ലാത്ത കേസെടുത്തത്? ഗവർണർ വരട്ടി. ഗവർണർ വരട്ടിയപ്പോ പേടിച്ചുപോയി, അത്രയേയുള്ളൂ. കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇയാളുടെ ഇൻസെക്യൂരിറ്റിയാണ്, ഇയാളുടെ അരക്ഷിതത്വ ബോധമാണ് ഇയാൾ ഈ മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടി ആളുകളെ വിടുന്നത്. ലോകം കണ്ട എല്ലാ ഏകാധിപതികളും ഇതേ സ്വഭാവക്കാരായിരുന്നു, ഭീരുക്കളായിരുന്നു. കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ്. ഇയാൾക്ക് എല്ലാവരെയും പേടിയാണ്. അതിനാണ് ഈ 2200 പോലീസുകാരാണ് നവകേരള സദസ്സിന് സെക്യൂരിറ്റി. ശബരിമലയിൽ വിടാൻ പോലീസില്ല. 45 പോലീസ് വാഹനത്തിന്റെ അകമ്പടി എന്റെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് നമ്മളെ ഭീഷണിപ്പെടുത്തുക. ഞാൻ പണ്ട് ഊരി പിടിച്ച വാളിന്റെ ഇടയിൽ കൂടെ നടന്നാന്ന് പറയാം നമ്മളോട്. ഞങ്ങൾ അതിശക്തിയായി അതിനെ എതിർത്ത കാര്യമാണ്. എസ് എഫ് ഐക്ക് അതിനെ എതിർക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ കരിങ്കൊടി കാണിക്കുന്നത് മുഖ്യമന്ത്രി പറയുന്നത് പോലെ ക്രിമിനൽ ആക്ടിവിറ്റിയാണെന്ന് ഞങ്ങൾ പറയില്ല. ഞങ്ങൾ എസ് എഫ് ഐക്കാർ കരിങ്കൊടി കാണിച്ചാൽ ഞങ്ങൾ എതിർത്തില്ല. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, ഗവർണർ ഗവർണർ സ്ഥാനത്തിരുന്നുകൊണ്ട് സംഘപരിവാറുകാരെ സെനറ്റ് മെമ്പർ ആക്കിയെങ്കിൽ ആ ലിസ്റ്റ് തയ്യാറാക്കി കൊടുത്ത ആരാന്നറിയോ? ഗവർണറുടെ സ്റ്റാഫിൽ, പേഴ്സണൽ സ്റ്റാഫിലുള്ള തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ഒരു സംഘപരിവാർ നേതാവാണ്. ആ സംഘപരിവാർ നേതാവിനെ മുഖ്യമന്ത്രിയും ആ ഗവർണറും തമ്മിൽ ഒക്കച്ചങ്ങായിമാരായിരുന്ന കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോയിന്റ് ചെയ്ത ആളാണ് ഈ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന സംഘപരിവാർ നേതാവ്. അയാളാണ് ഈ സെനറ്റിലേക്ക് ഈ സംഘപരിവാർ ആളെ വെച്ചത്. അന്ന് ഇയാളുടെ ഈ ഫാസിസ്റ്റ് വിരുദ്ധ എവിടെ പോയി? ഈ മുഖ്യമന്ത്രിയുടെ എവിടെ പോയി? അന്ന് ഞങ്ങൾ പറഞ്ഞാണെന്ന് ഈ സംഘപരിവാർ നേതാവിനെ ഗവർണറുടെ സ്റ്റാഫിൽ വെക്കുന്നത് അപകടമാണെന്ന് പറഞ്ഞപ്പോ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മധുരപലഹാരം കൊടുത്തുവിടുന്ന കാലമാണ്. ഗവർണറെ കൊണ്ട് എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനവും നടത്തിക്കുന്ന കാലമാണ്. അന്ന് ഇത് ഒപ്പിട്ട് കൊടുത്തത് പിണറായി വിജയനാണ്. ആദ്യം പിണറായി വിജയന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തട്ടെ. അല്ലല്ല, ഞങ്ങള് ഒരക്രമം നടത്താനും ആരെയും പറയില്ല. ഞങ്ങൾ കുട്ടികളോട് എല്ലാം പറഞ്ഞിരിക്കുന്നത് കടലാസ് പോലും ചുരുട്ടിയെറിയരുതെന്നാണ് പറഞ്ഞിരുന്നത്.
പക്ഷെ വീണ്ടും വന്ന് ഞങ്ങളുടെ കുട്ടികളെ ക്രൂരമായി ആക്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രതിരോധിക്കാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഞങ്ങൾ പ്രതിരോധിക്കും. പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന ഈ ക്രിമിനലുകളായ മുഴുവൻ പോലീസുകാരെയും ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അവരുടെ ഐഡന്റിറ്റി മുഴുവൻ അറിയാം. അവരൊക്കെ ഒന്ന് വിചാരിച്ചേക്ക് എല്ലാ കാലത്തും മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഈ മഹാരാജാവ് ഉണ്ടാവില്ല എന്ന് അവരെല്ലാം ഓർത്തിരുന്ന നന്നായിരിക്കും. അല്ല, അദ്ദേഹം പാർലമെന്റ് സമ്മേളനമായിട്ട് ഡൽഹിയിലല്ലേ?